ഇനി ഞാനാണ് ഇപ്പം രണ്ടാം പാടി മത്സരിക്കുന്നത്. എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. ഗ്രാമപഞ്ചായത്തിലേക്ക് ഞാനും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മുടെ ജോശിച്ചായനും ജോശിമംഗലം, ജില്ലാ പഞ്ചായത്തിലേക്ക് ഹരിത കേരളം മിഷനായി വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ത്യയിലുള്ള അനുപമ. അപ്പം ഞങ്ങളെ മൂന്ന് പേരെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. നമ്മുടെ ഈ വാർഡിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടത്. നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ വിഷയമുണ്ട്, ഒത്തിരി വഴികളുടെ വിഷയമുണ്ട്. നമുക്കെപ്പോഴും കുടിവെള്ളം, നമുക്ക് പൈപ്പ്വെള്ളം കിട്ടുന്ന കുടിവെള്ളത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് വളരെ കുറവുള്ള പ്രദേശമാണ്, ഇത്തിരി ദൂരെ നിന്നാണ് നമ്മൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒത്തിരി പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം നല്ല സഹായം വേണം. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സുഹൃത്തുക്കളോടും പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉണ്ടാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന എല്ലാ സംഘടനകളായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. നമ്മൾ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ വോട്ട് സഹകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രീനി ഫ്രണ്ടിൽ നിൽക്കണം. നമ്മുടെ വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി വി അനിൽകുമാർ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മളിപ്പം പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരങ്ങത്തുണ്ട്. ഞാൻ വീട്ടിൽ വന്നായിരുന്നു, നീ ഇന്ന് ജോലിക്ക് പോയേക്കുവേ. വീട്ടിലെ എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ധാരാളം കൂട്ടുകാരുണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞ് നമ്മുടെ വോട്ട് ഉറപ്പിക്കണം. അപ്പം ഞാൻ മത്സരിക്കുന്നത് രണ്ടാം വാർഡ് ഈ ഭാഗത്തെയാണ്. നമ്മുടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജോശിമംഗൽ മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഹരിത കേരള മിഷൻ്റെ അപ്പം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് കോളേജ് എം എസ് സിക്ക് റാങ്ക് കിട്ടി കൂട്ടിയ അനുപമ അഞ്ചാനുള്ള അപ്പുറ്റി മത്സരിക്കുന്നുണ്ട്. എൻ്റെ ചിഹ്നം അരുവാറ്റുറ്റി നക്ഷത്രമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സി വി അനിൽകുമാർ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു. തുടർന്ന് സി പി ഐ എം മുണ്ടക്കയം ലോക്കൽ സെക്രട്ടറിയായി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പാർട്ടിയെ നയിച്ച ജനകീയ നേതാവ്. നാട്ടിൽ ജനിച്ചു വളർന്ന, നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, നാടിന്റെ സ്പന്ദനം അറിയുന്ന സി വി അനിൽകുമാറാണ് ഇത്തവണ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്നത്. ബിരുദധാരിയായ സി വി അനിൽകുമാർ വിജയപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു. ഞാൻ സി വി അനിൽകുമാർ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡ്, മുണ്ടക്കയം ടൗൺ ഈസ്റ്റ് വാർഡ്, അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. മുണ്ടക്കയം പട്ടണത്തിലെ ഒരു ഭാഗം ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൗണോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് രണ്ടാം വാർഡ്. മുണ്ടക്കയത്തിൻ്റെ ഒരു പൊതുചിത്രം ആളുകളുടെ മുന്നിലൊക്കെ വെച്ച് ഞാൻ തുടങ്ങാം. അതായത് കേരളമാകെ വലിയ വൻ വികസന കുതിപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ശ്രദ്ധിച്ചറിയാം, നമ്മൾ നാട്ടിലൂടെയൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അറിയാം, എല്ലായിടത്തും അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് UDF ആണ് മുണ്ടക്കയം ഭരിക്കുന്നത്. ഏതെങ്കിലും ഒരു പുതിയ പദ്ധതികളോ ഈ നാടിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വികസനങ്ങളോ നടന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു രാഷ്ട്രീയ ആശയമായി പറയുന്നതല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ നിലയിൽ തൊട്ടടുത്തുള്ള പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം, നമ്മുടെ മുണ്ടക്കയത്തിൻ്റെ 100ൽ 1 പോലും വരുമാനമുള്ള ഒരു പഞ്ചായത്തല്ല. പക്ഷേ ഇവിടെ നമ്മൾ 4 കിലോമീറ്റർ സഞ്ചരിച്ച് മണിക്കല്ലിൽ ചെല്ലുമ്പോൾ അത് പെരുന്നാനം ഗ്രാമപഞ്ചായത്താണ്. വലിയ വെള്ളത്തിന് സോഴ്സുള്ള പ്രദേശമല്ല, പക്ഷേ അവിടെ ഇപ്പം 3 ബോട്ടുകൾ ഉൾപ്പെടെയുള്ള വലിയ ടൂറിസം പദ്ധതി നമ്മൾ കണ്ടു. പാഞ്ചാലിമേടും അതുപോലെയുള്ള എല്ലാ പദ്ധതികളും നല്ല നിലയിൽ നടക്കുന്ന പ്രദേശമായി നമ്മുടെ തൊട്ടടുത്തുള്ള പെരുന്താനം പഞ്ചായത്ത് മാറി. ആ പദ്ധതികളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മുണ്ടക്കയം എത്രയോ പുറകിലാണെന്ന് കാണാം. മുണ്ടക്കയത്തിന് ഏറ്റവും പ്രശ്നം എന്നും നമ്മളെ തുറച്ചു നോക്കുന്ന മാലിന്യ പ്രശ്നം, ആ പ്രശ്നം ഇതേവരെ നമുക്ക് പരിഹരിക്കാനായിട്ടില്ല. നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഹരിതശോഭയായി പറയേണ്ട നമ്മുടെ മണിമലയാർ, ആ മണിമലയാറിൻ്റെ സ്ഥിതി നമ്മൾ കണ്ടു. അത് മാലിന്യം നിറഞ്ഞ് അക്കുടിവെള്ളം നമ്മൾ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ നല്ലൊരു ശുദ്ധജല പദ്ധതികളോ നല്ല നിലയിലുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രോഗ്രാമോ കേരളമാകെ ശ്രദ്ധിക്കുന്ന ഹരിത കേരളം മിഷൻ്റെ ഏതെങ്കിലും പദ്ധതികളോ അത് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും ഏജൻസികൾ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ സർക്കാർ നേരിട്ടോ ഈ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാമെന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ട് അതാകെ മുടക്കിയ ഒരു സ്ഥിതിയാണ് മുണ്ടക്കയത്തുള്ളത്. ഇപ്പം ഞാൻ മത്സരിക്കുന്ന രണ്ടാം വാർഡ് ടൗണിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ വാർഡ് എത്രയോ വികസനങ്ങൾ കുതിപ്പുണ്ടാകേണ്ട പ്രദേശമാണ്. ഒരു പാറകളും കുന്നുകളും ഉള്ള പ്രദേശം. പക്ഷേ ഇപ്പോഴും അവിടുത്തെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. വഴികളുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്.
നല്ല വഴിയില്ല, റോഡില്ല, അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കുറേയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ബഹുദൂരം ഈ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ചെറിയ കോളനികളും ഒക്കെയുള്ള പ്രദേശങ്ങളെ നിലയിൽ, പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളെ നിലയിൽ, അവരുടെയൊക്കെ ഒത്തിരി സ്വത്ത് പ്രശ്നങ്ങൾ ഉള്ള പ്രദേശം, അവരുടേതായ ചില പ്രശ്നങ്ങളുള്ള പ്രദേശമാണ്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലൈഫ് പദ്ധതി, നല്ല നിലയിൽ നടക്കേണ്ട പദ്ധതി, ഈ പ്രദേശത്തൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഏതെങ്കിലും പാർശ്വവർത്തികൾക്ക് മാത്രമായി മാറി അർഹതപ്പെട്ടവർക്ക് കിട്ടാത്ത ഒത്തിരി കേസുകൾ നമ്മൾ ഈ ഭാഗങ്ങൾ കയറിയിറങ്ങും കാണാൻ പറ്റും. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 4 പതിറ്റാണ്ടായി മുണ്ടക്കയത്തിൻ്റെ ജനജീവിതവുമായി നല്ല നിലയിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ, ഈ വാർഡിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ, ഈ നാടിൻ്റെ എല്ലാ ഹൃദയസ്പന്ദനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും, സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ഏതെങ്കിലും ഉറപ്പ് പറഞ്ഞ് പോകാൻ വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ എങ്ങനെ പ്രവർത്തിച്ചോ അത് കുറേയും കൂടെ എനിക്ക് അതിനുള്ള അവകാശവും അധികാരവും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ സാംസ്കാരിക സംഘടനയായ കലാദേവി സാംസ്കാരിക സംഘടനയെ കഴിഞ്ഞ 40 വർഷമായി നയിക്കുന്ന അമരക്കാരൻ, വിഷരഹിത ഭക്ഷണ പദാർത്ഥം എന്ന ആശയം മുൻനിർത്തി പഴമയുടെ പുതുമ തേടി നാട്ടുചന്ത എന്ന നൂതന ആശയം മുണ്ടക്കയത്ത് അവതരിപ്പിച്ച C V അനിൽകുമാർ മുണ്ടക്കയം കാർഷിക വികസന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. തിലകന്റെ ജന്മനാടായ മുണ്ടക്കയത്ത് തിലകനെ അനുസ്മരിക്കുവാനായി സംഘടിപ്പിക്കുന്ന തിലകൻ അനുസ്മരണ നാടക സമിതിയുടെ പ്രസിഡന്റ്, മുണ്ടക്കയത്ത് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ സെക്രട്ടറിയും കൂടിയാണ് C V അനിൽകുമാർ. നിങ്ങൾ കണ്ടിട്ടുണ്ട് കലാദേവി സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ കേരളത്തിനാകെ ഏറ്റവും ആവേശമായി ഉള്ള കലാകാരന്മാരെയും കലാകാരികളെയും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. MG ശ്രീകുമാർ ഉൾപ്പെടെ, നമ്മുടെ സുരാജ് വജ്ഞാറോടുൾപ്പെടെ വലിയ പ്രഗത്ഭരായ കലാകാരന്മാരെ നമ്മളിവിടെ അണിനിരത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കലാദേവി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മുന്നിലായിരുന്നു. അതിന് തുടക്കം മുതൽ അതിന് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങളോടൊപ്പം, ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അവർക്ക് ഏതൊരാവശ്യം വന്നാലും, ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഇവിടെ പാവപ്പെട്ട ആളുകളുടെ വിവാഹം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി നടത്തിയിട്ടുണ്ട്. ക്യാൻസർ രോഗികളെ സ്ഥിരമായി ചികിത്സിക്കാനും അവർക്ക് വേണ്ട സഹായം നൽകുന്ന പദ്ധതികൾ കലാദേവി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കലാദേവിയുടെ രക്തബാങ്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രയോജനപ്പെടാത്ത വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവത്തുള്ളൂ. സ്ഥിരമായി നേത്രദാന ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ചെറിയ ആളുകളായിട്ടല്ല, മധുര അരവിന്ദ് പോലുള്ള ആശുപത്രി സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം കഴിഞ്ഞ വർഷവും നടത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സാ സഹായങ്ങൾ, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുള്ളതുകൊണ്ട് ഞാനായിട്ട് പ്രത്യേകം ഈ കാര്യങ്ങൾ നടത്തിയത് ഞാനാണെന്ന് അവകാശപ്പെടേണ്ടതായിട്ടില്ല. അതോടൊപ്പമാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന തിലകൻ, പത്മശ്രീ തിലകൻ, തിലകന് കേരളമാകെ തിലകനെ അവഗണിച്ചപ്പോൾ ഇവിടെ നമ്മൾ തിലകൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒരു സമിതി രൂപീകരിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തിലകൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകരാവുകൾ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ ഏതാണ്ട് എല്ലാ കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. അപ്പോൾ തന്നെ ലോകത്തിലുള്ള മുഴുവൻ സിനിമകളും, ഇറാനിയൻ സിനിമകൾ, ജാപ്പാനി സിനിമകൾ, അതെല്ലാം ജനങ്ങൾക്ക് അനുഭവ സാക്ഷ്യമാക്കാൻ വേണ്ടിയുള്ള ഫിലിം ഫെസ്റ്റുകൾ, സാധാരണ വലിയ പട്ടണങ്ങളും തിരുവനന്തപുരം പോലുള്ള പട്ടണങ്ങളിൽ നടക്ക സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവല് മുണ്ടക്കയത്ത് സംഘടിപ്പിക്കുന്നതിൻ്റെ സംഘാടകനായും ഞാൻ പ്രവർത്തിച്ചു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതോടൊപ്പമാണ് പുതിയൊരു കാർഷിക ബദൽ രൂപീകരിക്കാൻ വേണ്ടി, നാടൻ വിഷമില്ലാത്ത നാടൻ സാധനങ്ങൾ, ജൈവ സാധനങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള നാടൻ ചന്ത, ആ നാട്ടുചന്ത നല്ല നിലയിലാണ് മുന്നോട്ട് പോയത്. ഇടയ്ക്ക് നമുക്ക് നാടൻ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് ചില ഷോർട്ടേജിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നല്ല നിലയിൽ പോകുന്നുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാർഷിക വികസന ബാങ്ക് മുണ്ടക്കയത്ത് രൂപീകരിച്ച് അതിൻ്റെ സംഘാടനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളെന്ന രൂപത്തിൽ നമ്മുടെ ബദൽ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റും. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നിരവധി വികസന പദ്ധതികളാണ് C V അനിൽകുമാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളും ഗ്രാമീണ റോഡുകൾ സഞ്ചാരമാക്കുന്നതിനും ഭവനരഹിതർക്ക് ലൈഫ് ഭവന പദ്ധതികൾ ഉൾപ്പെടുത്തി വീട് നൽകുന്നതിനുമടക്കം നിരവധി കർമ്മ പരിപാടികളാണ് C V അനിൽകുമാർ വിജയത്തിലെത്തിയാൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ വിഭാവനം ചെയ്യുക. പാവങ്ങളായ ധാരാളം ആളുകൾ താമസിക്കുന്ന പ്രദേശമായുണ്ട്. ഇവരെ നമുക്ക് നല്ല നിലയിലുള്ള പ്രോത്സാഹനം കൊടുത്ത്, നല്ല നിലയിലുള്ള ട്രെയിനിങ് കൊടുത്ത് ഇവരെ നമുക്ക് നല്ല ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ മറ്റ് IT മേഖലയിലുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ പറ്റും. മുണ്ടക്കയത്ത് നല്ല നില ടൂറിസം പദ്ധതികൾ സംഘടിപ്പിക്കാൻ പറ്റും. നമുക്കതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മണിമലയാറുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് ഡാം അല്പം ഉയർത്തുകയും
അവിടെ ഒരു പെഡൽ ബോട്ടോ അതുപോലെ സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഹരിത സേനയുമായി ബന്ധപ്പെട്ട്, ഹരിത കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതി കൊണ്ടുവരാൻ പറ്റും. ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി ദീർഘമായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ പദ്ധതികൾ കൊണ്ടുവന്ന് നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് നല്ല നിലയിൽ ഇടപെടാൻ പറ്റും. ആ നിലയിൽ എല്ലാവിധ മുണ്ടക്കയത്തിൻ്റെ പുരോഗതി കൈവരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഈ രണ്ടാം വാർഡിൻ്റെ ഒരു വിജയം ഉണ്ടായാൽ എനിക്ക് പറ്റും. ഈ രണ്ടാം വാർഡിൻ്റെ പ്രശ്നങ്ങളിൽ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടാനായിട്ടുള്ള സാധ്യതകൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ പുതിയ ബദൽ മാർഗങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നാടിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളായ കുടിവെള്ളമാണെങ്കിലും വഴികളുടെ വിഷയമാണെങ്കിലും റോഡിൻ്റെ വിഷയമാണെങ്കിലും അവരുടെ വീടിൻ്റെ വിഷയമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരമായി ഇടപെടാനും ആ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനും എനിക്ക് ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നാൽ സാധിക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുണ്ടക്കയത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായ ശ്രീ ജോഷിമംഗലമാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ നമ്മുടെ ബ്ലോക്കിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമ്മുടെ വാർഡിന് സുപരിചിതനായ ആളാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ട് വാഹനാപകടത്തിൽ മരിച്ച നമ്മുടെ സഹോദരൻ ഷമീറിൻ്റെ കുടുംബത്തിന് തൻ്റെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് അതുപോലെ വീട് നിർമ്മിക്കാൻ മുന്നിൽ നിന്നുകൊണ്ട് വീട് നൽകിയ അനുഭവം നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ഈ ഭാഗത്ത് തന്നെ 20 ആളുകൾക്ക് അവർക്ക് പതിവായി മരുന്ന് വാങ്ങിക്കൊടുത്തുകൊണ്ടുള്ള സൗജന്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും സജീവമായി ഇടപെടുന്ന പ്രിയപ്പെട്ട ജോഷിച്ചായനാണ് നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ അനുപമ ഇഞ്ചാനിയിൽ നിന്ന് താമസിക്കുന്ന ആളാണ്. ബിരുദാനന്ദ ബിരുദത്തിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡർ, അതുപോലെ ജേണലിസത്തിൽ ഡിപ്ലോമ നേടിയ ആൾ. 25 ഉള്ളൂ. ഇപ്പം കേരളത്തിൻ്റെ ഹരിത കേരളം മിഷൻ്റെ ജില്ലാ റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നു. ആ ജില്ലാ റിസോഴ്സ് പേഴ്സൻ്റെ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഹരിത കേരളം മിഷനുമായി ബന്ധപ്പെട്ട് മുണ്ടക്കത്തിൻ്റെ ഒരു നല്ല നിലയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ജില്ലാ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുന്ന ആ കുട്ടിയാണിപ്പോൾ മീനച്ചിലാർ, മീന്തിരാർ, കൊടൂരാർ എന്ന നിലയിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രോഗ്രാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേമ്പനാട് കായലിനെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ബൃഹത് പദ്ധതിയാണത്. അതുപോലെ നമ്മുടെ ആമ്പൽ വസന്തം നമ്മൾ കണ്ടു, നമ്മുടെ മലരിക്കലെ, ഇതെല്ലാം ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി പ്രളയരഹിത കോട്ടയം എന്ന നിലയിൽ കോട്ടയം കുമരം റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മഴക്കാലത്ത് മാറി നിൽക്കേണ്ടി വരത്തില്ല. അവർക്ക് സഞ്ചരിക്കാൻ നിലയിൽ പ്രളയത്തെ മാറ്റിക്കൊണ്ട് ആ ഒരു പ്രളയരഹിതമായ കോട്ടയമാണ് വിഭാവനം ചെയ്യുന്നത്. ആ പദ്ധതിയുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അനുപമ. ഈ മൂന്ന് ത്രിതലത്തിലെ ഈ മൂന്ന് ഘട്ടത്തിൽ മൂന്ന് മേഖലയിലുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഈ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശം വിനിയോഗിച്ച് എന്നെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്നാണ് CV അനിൽകുമാർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.